അവിടെ തെക്കൻ താണശ്ശേരി സെൻറ്റ് സേവിയേഴ്സ് പള്ളിയിലെ വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെ തിരുനാൾ ആഘോഷം. എന്നാലും ഗംഭീരമായി തന്നെ ആഘോഷിക്കണമെന്ന് അവിടുത്തെ നാട്ടുകാർ തീരുമാനിക്കുന്നു, പ്രത്യേകിച്ച് യുവാക്കൾ. അപ്പോൾ അവർക്കൊരു ആശയം തോന്നി, നാട്ടുകാർക്ക് മുഴുവൻ ആസ്വദിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഇതിനുവേണ്ടി ഒരുക്കിയാലോ എന്നാണ്. ഇതാ ഒരുക്കിയത് കാണാം. ലിഷോയുണ്ട് നമുക്കൊപ്പം. തൃശ്ശൂരിൽ നിന്ന് ലിഷോയ്, ഒരു തിരുനാളാഘോഷം ഒരു നാടിൻ്റെ മുഴുവൻ ആഘോഷമാക്കി മാറ്റാൻ ആ ചെറുപ്പക്കാർക്ക് കഴിഞ്ഞു. നല്ല പണിയെടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത് എത്ര ദിവസത്തെ അധ്വാനമാണ്? അതായത് ഇത് കുറച്ച് വർഷങ്ങളായി തുടങ്ങി വെച്ചിരിക്കുന്നതാണ്. കുറച്ച് ചെറുപ്പക്കാർ, ആ നാട്ടിലെ തന്നെ കുറച്ച് ചെറുപ്പക്കാർ ചേർന്ന് ഒരു തിരുനാൾ ആഘോഷത്തിന് എങ്ങനെയെല്ലാം തന്നെ വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ ആളുകളെ എല്ലാം സന്തോഷിപ്പിക്കാം എന്നുള്ള ഒരു ആശയം, ആ ഒരു ആശയത്തിൻ്റെ ഭാഗമായാണ് ആദ്യഘട്ടത്തിൽ ചെറിയ ചെറിയ രീതിയിൽ ഇത്തരത്തിൽ അലങ്കാര വസ്തുക്കളും അതുപോലെ തന്നെ അമ്യൂസ്മെൻറ്റ് പാർക്കുകളും കൂടാതെ അങ്ങനെ നിരവധിയായ കാണാനും കൗതുകം തോന്നുന്ന ഒരുപാട് സാധനങ്ങളും എല്ലാം തന്നെ അങ്ങനെ ഉണ്ടാക്കി ഒരു അമ്പ് ഗ്രാമം എന്നാണ് പറയുന്നത്. അമ്പ് ഗ്രാമം ഈ പെരുന്നാളിനോടനുബന്ധിച്ച് ഉണ്ടാക്കിയത്. ഇത് കുറച്ച് ദിവസങ്ങൾ, ഇന്നത്തോടുകൂടി ഇത് അമ്പ് ഗ്രാമത്തിൻ്റെ പ്രവർത്തനം അവസാനിച്ചു. ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ അത് ഉണ്ടാകില്ല. ഇന്നാണ് ലാസ്റ്റ് ദിവസം എന്ന് പറയുന്നത്. ഈ ഇതിലാക്കി അകത്ത് കടന്ന് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സംഗതികളുണ്ട്. അതിനോടൊപ്പം തന്നെ കാഴ്ചകൾ ഒരുക്കാനായി ഒരുപാട് കാര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ആമയും അതുപോലെ തന്നെ അവതാറിൻ്റെ രൂപങ്ങളും എല്ലാം തന്നെ. എന്തായാലും അതൊരു നാടിൻ്റെ ആകെ ഉത്സവമായി മാറി. ആ ഒരു ഗ്രാമം മുഴുവനായി ആ ഒരു ലഹരിയിൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. കണ്ടംകുളത്തി വൈദ്യശാലയുടെ MD KP വിൽസൺ ആണ് ഇതിൻ്റെ സംഘാടക സമിതിയുടെ ഒരു നേതൃത്വം വഹിക്കുന്നത് ഇപ്പോൾ. അതുപോലെ തന്നെ നിരവധിയായ ആളുകൾ ഇതിൻ്റെ ഭാഗമായി ഉണ്ട്. എന്തായാലും ആ നാട്ടുകാരാകെ ഒരു പെരുന്നാളിൻ്റെ ലഹരി അത് എല്ലാവരിലേക്കും പകർന്നു നൽകി. എല്ലാവരും അതിൻ്റെ ഒരു ആഘോഷ തിമിർപ്പിൽ തന്നെയായിരുന്നു. സൗജന്യമായി തന്നെയാണ് എല്ലാ ഈ ഇതിനെ അകത്തേക്ക് കടക്കുന്നതിനും ഇതിനും അകത്ത് മറ്റ് കാഴ്ചകൾ കാണുന്നതിനും എല്ലാം ആഘോഷത്തോടെ തീരുകയാണ്. ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസം കൂടി ഉണ്ടാകുന്നു. അപ്പോൾ ഇനി അടുത്ത വർഷത്തേക്ക് കാത്തിരിക്കാം.